നമസ്കാരം സുഹൃത്തുക്കളെ, ബ്രാറ്റി വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പ്രധാനമായിട്ടും ഒരു ടെസ്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തുക, ഒരു റാങ്ക് ഫയൽ പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി അതിനോടൊപ്പം നമ്മളൊരു ടോപ്പിക്കും പഠിക്കും. ഓക്കെ, കാരണം ഇങ്ങനെ ഒരു റാങ്ക് ഫയൽ പരിചയപ്പെടുത്താനായിട്ട് ഞാൻ ചിന്തിക്കുന്നത്, നമ്മൾ 120 ഡേയ്സിൻ്റെ ഒരു സ്റ്റഡി പ്ലാനാണ് ഇട്ടിട്ടുള്ളത്. സ്റ്റഡി പ്ലാൻ ഇട്ട് നമ്മൾ ഒരു ടോപ്പിക്ക് പഠിച്ചു, കേരള നവോത്ഥാനം. അതുപോലെ തന്നെയാണ് നമ്മൾ അടുത്ത് SCERT സ്റ്റാർട്ട് ചെയ്തു, തൊഴിൽവാർത്ത നമ്മൾ കൃത്യമായിട്ട് ചെയ്തു പോകുന്നുണ്ട്. അതുപോലെ ഇനി നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് ഒരു റാങ്ക് ഫയൽ നമ്മൾ പഠിച്ചു തീർത്തിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, കാരണം ഏതെങ്കിലും ഒരു റാങ്ക് ഫയൽ ഫുൾ നമ്മൾ കവർ ചെയ്യുക. ഓക്കെ, അത് നമുക്ക് ഈ ഒരു ടൈമിനുള്ളിൽ, ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് ജൂലൈയിലാണ് എക്സാം, അപ്പോൾ അതിനു മുന്നായിട്ട്, അതായത് ജൂണിന് മുന്നായിട്ട് നമുക്കിത് കംപ്ലീറ്റ് പഠിച്ച് കഴിയണം. അത് ഓക്കെ. അപ്പോൾ ഈ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ആ ഒരു 3 മാസം കൊണ്ട് നമുക്ക് മാക്സിമം കവർ ചെയ്ത് റിവിഷൻ കിട്ടും. ഇപ്പം തന്നെ പലരും 3-4 വട്ടം റിവിഷൻ ആയിക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഈ ചുരുങ്ങിയ ടൈമിനുള്ളിൽ മാക്സിമം എങ്ങനെ കവർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ ഓരോ ടോപ്പിക്കിൻ്റെ കുറേ പോർഷൻ വീതം പഠിച്ച് പോവുക. ഓക്കെ, കുറേ പോർഷൻ, ഒരു ഇപ്പോൾ ടൈം ടേബിൾ സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. കാരണം ഇപ്പം ചിലരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ബൾക്കായിട്ട് ഒരു കുറേ പോർഷൻ പഠിക്കാൻ ഒരു ദിവസം ഇട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ചിലപ്പോൾ അത് കവർ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വേറൊരു ദിവസത്തേക്ക് വിട്ട് മാറ്റാം. അപ്പോൾ അത് നമ്മളുടേതായിട്ടുള്ള രീതിയിൽ ടൈം ടേബിൾ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. എന്നാലും ഒരു ടൈം ടേബിൾ അനുസരിച്ച്, ഒരാൾ പറയുന്ന ടൈം ടേബിൾ അനുസരിച്ച് നമ്മൾ ഫോളോ ചെയ്യുമ്പോഴേക്കും നമ്മൾ മാക്സിമം അതിനോടൊപ്പം പോവാനായിട്ട് ശ്രമിക്കും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ശരിക്കും ഞാൻ ഈ ഒരു ടെസ്റ്റ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. ഓക്കെ, അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു ടെസ്റ്റാണ്. കാരണം ഇതിനകത്ത് SCERT, NCERT ടെക്സ്റ്റ് ഫുൾ കവർ ചെയ്തിട്ടുണ്ട്. അതിൽ NCERT SCERT ക്വസ്റ്റ്യൻ പൂൾ ഒക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ സെപ്പറേറ്റ് തന്നെ കോളം ബേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പഠിക്കാൻ വളരെ വളരെ ഈസിയാണ്. അതുപോലെ പഠിച്ചാൽ കുറച്ചും കൂടെ നമുക്ക് എന്താ ഇൻട്രസ്റ്റ് ആയിരിക്കും പഠിക്കാൻ. ആ ഒരു രീതിയിലാണ് ഈ ഒരു റാങ്ക് ഫയൽ ചെയ്തിട്ടുള്ളത്. പിന്നെ എഡ്യൂക്കേഷണൽ സൈക്കോളജി, എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജി, പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, കറണ്ട് അഫേഴ്സ്, റെയർ ആൻഡ് കൺഫ്യൂസിങ് ഫാക്ട്സ്. ഈ റെയർ ആൻഡ് കൺഫ്യൂസിങ് ഫാക്ട്സ് നമ്മൾ പ്രത്യേകിച്ച് തന്നെ ഒരുപാട് ക്ലാസ്സുകൾ കൺഫ്യൂസിങ് ഫാക്ട്സിൻ്റെ എടുത്തിട്ടുണ്ട്. ഇനിയും നമ്മൾ കൺഫ്യൂസിങ് ഫാക്ട്സ് ഒരുപാട് എടുക്കും. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ തന്നെ ഒരുപാട് കൺഫ്യൂസിങ് ഫാക്ട്സിൻ്റെ ക്ലാസ്സുകൾ എടുക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനും ഇല്ലാതെ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെ കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ടെസ്റ്റാണ്, ടാലൻറ്റിൻ്റെ ടെസ്റ്റാണ്. ശരിക്കും ഇത് വളരെയധികം യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളിത് പറയുന്നത്. പലരുടെയും കൈവശം ഈ ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ടെസ്റ്റ് കയ്യിലുണ്ടായിട്ടുകൊണ്ട് മാത്രമായില്ല, നമ്മളിത് എങ്ങനെ ഫുള്ള് നമുക്ക് കവർ ചെയ്യാൻ പറ്റും, അതാണ് നമ്മൾ നോക്കേണ്ടത്. ഈ കുറഞ്ഞ കാലയളവിനുള്ളിൽ നമുക്ക് എത്ര പ്രാവശ്യം മാക്സിമം ഇത് കവർ ചെയ്യാൻ പറ്റുമോ അത്ര പ്രാവശ്യം മാക്സിമം കവർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓരോ ദിവസവും നമ്മൾ എത്രത്തോളം വായിച്ച് കവർ ചെയ്യുന്നു അതനുസരിച്ചിരിക്കും. ഓക്കെ, നമ്മളിപ്പം വായിക്കുന്നതിനനുസരിച്ച്, ഞാനിപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരാഴ്ച നമ്മൾ വായിക്കുന്ന കാര്യം തൊട്ടടുത്ത ആഴ്ച മസ്റ്റായിട്ട് ഒരു റിവിഷൻ ക്ലാസ് ഉണ്ടായിരിക്കും. ഒരാഴ്ച നമ്മൾ എത്രത്തോളം പഠിച്ച് തീർക്കുന്നു, പോർഷൻസ് ഓരോ ദിവസവും നമ്മൾ പോർഷൻ പറഞ്ഞായിരിക്കും പഠിച്ചു തീർക്കുന്നത്. അപ്പോഴാ അത്രയും പോർഷനുകൾ തൊട്ടടുത്ത ആഴ്ച പ്രീവിയസ് ഇത് റിവിഷനായിട്ട് നമ്മൾ ചെയ്യും. അപ്പോൾ റിവിഷന് മുന്നേ നമ്മൾ പറയും ഏതെല്ലാം പോർഷനാണ് റിവിഷനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന്. അപ്പോൾ നിങ്ങൾക്കും കൂടെ അത് ഒരു തവണ വായിച്ചിട്ട് റിവിഷൻ ക്ലാസ്സിൽ പങ്കെടുത്താൽ കുറച്ചും കൂടെ ബെനിഫിറ്റ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ നമുക്ക് തീർച്ചയായിട്ടും ഇതൊരു എന്താ പറയുക, വൻ വിജയമാക്കി നമുക്ക് മാറ്റണം. നമുക്ക് കിട്ടണം എന്നൊരു ഉദ്ദേശത്തോടു കൂടി തന്നെ, ആ ഒരു ലക്ഷ്യബോധത്തോടു കൂടി തന്നെ പഠിക്കുക, മാക്സിമം കവർ ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ കീ പോയിൻസുകളൊക്കെ എഴുതിയെടുത്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അതാണ് മാക്സിമം നമ്മൾ ചെയ്യേണ്ടത്. നമ്മളുടേതായിട്ടുള്ള ഹാൻഡ് റൈറ്റിങ്ങിൽ നമ്മൾ തന്നെ എഴുതി പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതൊരു ബെനിഫിറ്റ് ആയിരിക്കും.
അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക, എൽ പി യു പിക്ക് വേണ്ടി മാക്സിമം നന്നായിട്ട് തയ്യാറെടുക്കുക. വീട്ടമ്മമാർക്കും അതുപോലെ തന്നെ ജോലിക്ക് പോയി പഠിക്കുന്നവർക്കും അല്ലാതെ തന്നെ സ്കൂൾ പഠിക്കുന്ന കുട്ടികൾക്കും ഒക്കെ വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ലെവലിലായിരിക്കും നമ്മൾ പഠിച്ചു പോകുന്നത്. ഓരോ ദിവസവും എത്ര പോർഷൻസ് കവർ ചെയ്യും എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, ആദ്യം തന്നെ ഓരോ വീഡിയോയുടെ ആദ്യം നമ്മൾ പറയും. ഓക്കെ, ഇപ്പോൾ ഒരു ദിവസം 5 പോർഷൻ ആയിരിക്കും ചിലപ്പം കവർ ചെയ്യുന്നത്. ആ 5 പോർഷനും അതിൻ്റെ പേജ് നമ്പരും പറഞ്ഞായിരിക്കും നമ്മൾ കവർ ചെയ്ത് പോകുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് അതിനോടൊപ്പം വായിക്കാനും അതിനോടൊപ്പം വരാനും പറ്റുള്ളൂ. ഓക്കെ, ഈ ടെസ്റ്റ് ഉള്ളവർ ജസ്റ്റ് ഒന്ന് കയ്യിലെടുത്ത് പഠിക്കുമ്പോൾ കൂടെ അതും കൂടെ നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെനിഫിറ്റ് ആയിരിക്കും. അറിഞ്ഞുകൂടാത്ത ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് വയ്ക്കുക, അത് അടുത്ത പ്രാവശ്യം ഒരിക്കൽ കൂടെ റിവൈസ് ചെയ്ത് വായിക്കുമ്പോഴേക്കും നിങ്ങൾക്കത് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അത് റിവിഷൻ ചെയ്യുമ്പോഴേക്കും അത് നല്ല തറവാവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ആ റിവിഷൻ ഓർക്കുക, ഒരാഴ്ചയിൽ നമ്മൾ എന്താണോ പഠിച്ചത് ആ സംഭവങ്ങളായിരിക്കും അടുത്ത ദിവസം നമ്മൾ റിവിഷൻ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ പോയെങ്കിൽ മാത്രമേ നമുക്ക് സക്സസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഒരാഴ്ചയിൽ ഇപ്പോൾ 4-5 ദിവസമായിരിക്കും മാക്സിമം ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഈ 4-5 ദിവസത്തെ ക്ലാസ് കൊണ്ട് 4-5 ദിവസം എടുക്കുന്ന ക്ലാസ്സിൻ്റെ കണ്ടൻറ്റും കാര്യങ്ങളും അടങ്ങുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമ്മൾ റിവിഷൻ ചെയ്തു പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൂടുതൽ ബെനിഫിറ്റ് കിട്ടാനേ ചാൻസ് ഉള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾ ക്ലാസ്സുകൾ കണ്ടു നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളത് ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാക്സിമം എല്ലാവരും നമ്മൾ ഈ ഇത് കഴിഞ്ഞ ഉടൻ തൊട്ടടുത്ത വീഡിയോയിൽ തന്നെ ഇന്നത്തെ ടോപ്പിക് ഇടുന്നതായിരിക്കും. ഇന്ന് നമ്മൾ വിദ്യാഭ്യാസ കമ്മീഷനുകളും അതുപോലെ ഏതെങ്കിലും ഒരു ചെറിയ കാര്യം കൂടിയായിരിക്കും നോക്കുന്നത്. അത് നമ്മൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നായിട്ട് തന്നെ അത് പറയും, ഏതെല്ലാമാണ് ഇന്ന് നോക്കുന്ന ടോപ്പിക്കുകളെന്ന് പറയും. പറഞ്ഞതിന് ശേഷമേ ആ ടോപ്പിക്കുകൾ നോക്കുകയുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾക്കും കൂടെ ആദ്യമേ തന്നെ ആ ടെസ്റ്റൊക്കെ എടുത്ത് വെക്കാനും അതിനുള്ള ഒരു ടൈമാണ് അത്. ഓക്കെ, ആദ്യം നമ്മൾ പറഞ്ഞതിന് ശേഷം മാത്രമേ ക്ലാസ് തുടങ്ങത്തുള്ളൂ. ഓക്കെ, നമുക്ക് ക്ലാസ്സിൽ കാണാം. ബൈ ബൈ, താങ്ക് യു.